നമസ്കാരം. എല്ലാവർക്കും ജയ സർക്കിളിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് ഒരു മിൽക്ക് ബർഫി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് എന്താ പറയുക, വളരെയേറെ ഫ്രഷ് ആയിട്ടുള്ള ക്രീമാണ് വേണ്ടത്. നമ്മുടെ വീട്ടിലത്തെ പാലിൻ്റെ ആട, അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പാല് ഒട്ടും വേണ്ട, പാലിൻ്റെ ആട മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര കപ്പ് മിൽക്ക് പൗഡർ, സ്കിംഡ് മിൽക്ക് പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഞാൻ പിസ്തയും ബദാമും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണം, ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തു, ഏതെങ്കിലും ഒരു ഇതായിട്ടുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പാലിൻ്റെ ആട, അതായത് മിൽക്ക് ക്രീം, ഫ്രഷ് മിൽക്ക് ക്രീമാണ്, ഒട്ടും പാലില്ലാണ്ട് നമുക്കൊരു 3 സ്കൂപ്പ് ഇടാം, ഒരു 3 ടേബിൾ സ്പൂൺ ഇടാം. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാര പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനകത്ത് ബീറ്റ് ചെയ്യാം. നമുക്കിതിനെ നന്നായിട്ട് പഞ്ചസാരയും ക്രീമും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നന്നായി ബീറ്റ് ചെയ്തിട്ട് ഒരു മാവട പരുവാവും. നമ്മുടെ സ്വീറ്റ് ഷോപ്പിൽ മാവ് കിട്ടുമല്ലോ, അതിൻ്റെ ഒരു പരുവാവാണ് അത്. അപ്പോൾ അതുപോലെ അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റായി ഇതിനെ ഞങ്ങൾ ചെറിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാണായിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് മിൽക്ക് പൊടി, മിൽക്ക് പൗഡറാണ്, 1/2 കപ്പ് മിൽക്ക് പൗഡർ. കട്ടയില്ലാണ്ട് നമുക്കൊന്ന് നന്നായി സ്പൂൺ കൊണ്ട് ചെയ്യാം ആദ്യം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായി ഞങ്ങൾ കുഴച്ച് കൊടുക്കണം. കുഴക്കില്ല, നല്ല സ്മൂത്തായിട്ട് ഞങ്ങളുടെ എന്താ പറയുക, ഒരു ഡഫിൻ്റെ രൂപത്തിൽ ആക്കണം. അപ്പോൾ ഞാനത് സ്പൂൺ കൊണ്ട് നന്നായി അടക്കി നോക്കിയപ്പോൾ നമുക്ക് 3 ലൂസ് കൺസിസ്റ്റൻസി ആയിരുന്നു. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂണും കൂടി മിൽക്ക് പൗഡർ ഇട്ടു. അപ്പോൾ അതിനർത്ഥം 1/2 കപ്പിനെ കൂടാണ്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇലൈച്ചി പൗഡറാണ്, കാൾമം പൗഡർ. കാൾമം പൗഡർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെനിലാ എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്താ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഞങ്ങൾ, സ്പൂൺ വേണ്ട, നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് ഡഫിൻ്റെ രൂപത്തിലേക്ക് ആക്കാം. അങ്ങനെ കുഴക്കണ്ട, ഇങ്ങനെ ഇതുപോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കങ്ങോട്ട് നമ്മുടെ മാവിനെ ഒന്ന് നന്നായി വിസ്ക്, നമ്മൾ സ്പൂൺ കൊണ്ട് വിസ്ക് ചെയ്ത പോലെ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡഫിൻ്റെ പരിവാക്കി എടുക്കാം. ഇത് നല്ല, നമ്മൾ നല്ല ക്രീം ആയതുകൊണ്ടാണ് അതിങ്ങനെ. വേറെ ഒന്നും നമുക്ക്, ഞാനിതിൽ ഓയിലോ എന്താ പറയുക ഗീയോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളിത് ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ മലയാണല്ലോ, ക്രീം മിൽക്ക് ക്രീമാണല്ലോ, അപ്പോൾ അതുമാണ് അതിൻ്റെ ഒരു മിൾക്ക് പുറത്തേക്ക് വരുന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റ് ഗ്രീസ് ചെയ്തിട്ട് അതിലോട്ട് നമുക്കിതിനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഒരു ഷേപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് നിരത്താം. നമുക്ക് വേണമെങ്കിൽ കുഴക്കുന്ന സമയത്ത് നിരത്താം, അല്ലെങ്കിൽ ഇതുപോലെ. അപ്പോൾ ശരി, നമുക്കിനി ഇതിനെ ഒന്ന് നിരത്താം. ഞാനിവിടെ ബദാമും പിസ്തയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ അത് അങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ചോളും. നമുക്കിങ്ങനെയാണല്ലോ മുറിക്കേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ലൈനായിട്ട് മുറിക്കുമ്പോൾ കറക്റ്റായിട്ട് ഓരോ ഭാഗമായിട്ട് കിട്ടുമല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, അങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ച് നിന്നോളും. എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റോളം റെഫ്രിജറേറ്ററിൽ വയ്ക്കാം. ഇതല്ലെങ്കിൽ ഇത് ക്രീമിൻ്റെ ഒരു പേടായ ബാറായ കാരണം നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പുറത്ത് വെച്ച് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ വേഗം ചിലവായി പോകും. നമ്മൾ ജാസ്തി ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കാനാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഇപ്പം നമുക്കിത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് മുറിച്ച് കുറച്ച് നമ്മൾ റൂം ടെമ്പറേച്ചർ തന്നെ വെക്കുകയാണെങ്കിൽ നമ്മൾ മുറിച്ചാൽ കിട്ടും, പക്ഷെ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ തന്നെ. ഫ്രിഡ്ജിൽ ഒരു 20 to 30 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായി കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്ക് അവിടെ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം കാണാം. അപ്പോൾ ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി നമുക്കത് മുറിച്ച് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. ഞാൻ അവിടെ സ്ക്വയർ ആയിട്ടാണ് മുറിക്കണേ. അപ്പോൾ നമ്മുടെ ബർഫി, ഇൻസ്റ്റൻറ്റ് പാലിൻ്റെ ആടയുടെ ബർഫി ഇവിടെ റെഡിയാണ്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിൽ. ഒന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് മിൽക്ക് ക്രീമിൻ്റെ ബർഫീസൊക്കെ ഇവിടെ റെഡിയാണ്.
ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തെടുക്കാം. പ്രൊവൈഡഡ് നമ്മളടുത്ത് ക്രീം ഉണ്ടാവണമെന്ന് മാത്രം, അത് മില്ലിപ്പാലിൻ്റെ ആട് ഉണ്ടാവണമെന്ന് മാത്രം. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ തലേ ദിവസത്തെ പാലിലാടിയും ആ ദിവസത്തെ പാലിലാടിയും കൂടി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. മിൽക്ക് പൗഡർ വേണമെന്ന് മാത്രം, സ്കിമ്മഡ് മിൽക്ക് പൗഡറായിരിക്കണം. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മിൽമയുടെ പാലാണ്, അതായത് കൗസ് മിൽക്കിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രീമും നമ്മുടെ ഫാറ്റ് മിൽക്കിൻ്റെ ക്രീമും കൂടി ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഏത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്തത് കൗസ് മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ചെറിയ ഡിഫറൻസ് വന്നത് മിൽക്ക് പാലിൻ്റെ പൊടിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുവാണതിനൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹാപ്പി ആൻഡ് സേഫ്.